നമ്മുടെ നേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കണ്ണിലെ കാഴ്ച ശക്തിയെ വർദ്ധിപ്പിക്കാനും നിലവിലെ കാഴ്ച ശക്തിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഞാൻ ഇന്നത്തെ സബ്ജക്റ്റിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ കണ്ണിൻ്റെ പ്രാധാന്യം നമുക്കറിയാം അല്ലേ വളരെയധികം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ കണ്ണിനെ സംരക്ഷിക്കേണ്ടത് അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ കണ്ണ് കണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പറയാനുണ്ട് കാരണം നമ്മളെപ്പോഴും പല സാഹചര്യങ്ങളിലായിട്ട് പറയുന്നൊരു കാര്യമാണ് കണ്ണില്ലാത്തവനാണ് കണ്ണിൻ്റെ വില തിരിച്ചറിയാൻ സാധിക്കുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പ്രവൃത്തി എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ നമുക്ക് മൻ്റെ നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന മനസ്സിനെ കണ്ണുകളെ ത്രസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് നമ്മളറിയാതെ നമ്മുടെ പിറകിലൂടെ വന്ന് നമ്മുടെ കണ്ണുകളിങ്ങനെ പൊത്തിപ്പിടിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ പെട്ടെന്ന് തന്നെ ക്ഷുഭിതനാവാനുണ്ട് അല്ലേ പൊട്ടിത്തെറിക്കും വഴക്കുണ്ടാക്കും കാരണം എന്താണ് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയെ തടസ്സപ്പെടുത്തിയതിന് വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹവുമായിട്ട് ഒരു പക്ഷേ വഴക്കിടാൻ സാധ്യത അത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ കാഴ്ച കാണാൻ എന്ത് എങ്ങനെയാണ് സാധിച്ചത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ് നമുക്ക് ആ കാഴ്ച കാണാൻ സാധിച്ചത് അല്ലേ അപ്പോൾ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഒരു കടമയാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരത്തിൽ വളരെ ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത് അല്ലേ അത്രത്തോളം കെയർ ചെയ്യണം നമ്മളെ കണ്ണ് പൊന്ന് എന്നൊക്കെ പറയുന്ന വാക്കുകൾ അല്ലേ ചില സമയത്ത് പറയും നമ്മൾ കുട്ടികളൊക്കെ എൻ്റെ കണ്ണ് പൊന്നെ എന്താണ് അങ്ങനെ പറയുന്നത് കാരണം അത്രത്തോളം കണ്ണ് എന്ന് പറഞ്ഞാൽ അത്രയും കെയർ കെയറിയപ്പെടേണ്ട ഒരു കാര്യമാണ് ഒന്ന് നമ്മുടെ വിരലിൻ്റെ ഒരു സൈഡ് കയറി ഒന്ന് കണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം വേദന ഉണ്ടാവും എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലെ ഒരു പൊടി വന്നിട്ട് നമ്മളെ കണ്ണിലേക്ക് വീന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ണിനെ കെയർ ചെയ്യപ്പെടേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഡിവൈസുകളുടെ ഉപയോഗം മൊബൈലുകൾ ടാബ് ലാപ്ടോപ്പ് ടെലിവിഷൻ ഇങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മുടെ കണ്ണിലെ കാഴ്ചശക്തി കുറയാനും വളരെയധികം എളുപ്പമാണ് കാരണം എളുപ്പത്തിൽ തന്നെ നമ്മുടെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിക്യൂഷനാണ് നമ്മൾ ആദ്യം തന്നെ സ്വീകരിക്കേണ്ടത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇന്ന് കൊച്ചുകുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഷോർട്ട് സൈറ്റ് ഇഷ്യൂസ് കണ്ടുവരുന്നത് ഷോർട്ട് സൈറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കണ്ണിനോട് ചേർത്ത് പിടിച്ച് നമ്മൾ നോക്കേണ്ട വരുന്ന ഒരു സാഹചര്യം ഒരു പുസ്തകം എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ വായിക്കേണ്ടി വരും നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് നോക്കേണ്ടി വരും അങ്ങനെയുള്ളൊരവസ്ഥ ചിലർ കാണുന്നുണ്ടെങ്കിൽ ദൂർ ദീർഘ കാഴ്ചയിൽ കാണാനായിരിക്കും പ്രയാസമുണ്ടാകുന്നത് അടുത്ത് അടുത്ത കാഴ്ച കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല ദീർഘദൃഷ്ടി അല്ലേ ലോങ് സൈറ്റ് ഇഷ്യൂസ് അങ്ങനെ ലോങ് സൈറ്റ് ഇഷ്യൂസും ഷോർട്ട് സൈറ്റ് ഇഷ്യൂസും ഒക്കെ ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുട്ടികളിലാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു നിമിഷമുണ്ട് കൂടുതൽ നേരം ഇപ്പം കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിൽ പോലും മൊബൈലിൻ്റെ അമിത ഉപയോഗം അതിൽ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അധികനേരമായിട്ട് നമ്മളിങ്ങനെ അവരുമായിട്ട് ചാറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഡിവൈസിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് വയ്ക്കാൻ ആരും ശ്രദ്ധിക്കാറില്ല അല്ലേ ചിലപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ ആ ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ആ പ്രകാശം അത് നമ്മുടെ കണ്ണുകളിലേക്ക് കൂടുതലായിട്ട് വ്യാപിക്കുകയും നമ്മുടെ കോർണയുടെ പ്രവർത്തനം അത് കാര്യമായിട്ട് ഇതിലേക്ക് വരികയും അതിങ്ങനെ വന്ന് വന്ന് സ്ട്രെയിൻ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് അവസാനം കണ്ണുകൾക്ക് ചുറ്റാകെ ഉണ്ടാവുന്ന ചെറിയ കടച്ചിൽ വേദന അതുപോലെ തന്നെ കാഴ്ച മങ്ങുന്ന പോലെയുള്ള അവസ്ഥകളൊക്കെ കാലക്രമേണയായിട്ട് നമുക്ക് അനുഭവപ്പെടാം അത് പലർക്കും കാണുന്നൊരവസ്ഥയായിരിക്കാം കൂടുതൽ നേരം നമ്മൾ മൊബൈൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കണ്ണിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമിതമായിട്ട് കുറേ നേരം നമ്മൾ മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ിൽ ഈ ബ്രൈറ്റ്നസ്സ് കുറച്ച് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്സ് കൂട്ടി കാണേണ്ട എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ആ ഒരു സമയത്ത് കൂട്ടിയാൽ മതി ചിലപ്പോൾ ഒരു പിക്ചർ കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംഭവം കാണണം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് വെക്കാം കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടി ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് കണ്ണിന് കയറ് കൊടുക്കേണ്ട മറ്റ് ചില വശങ്ങൾ കൂടിയുണ്ട് ഒന്ന് പൊടിപടലങ്ങളുള്ള അന്തരീക്ഷങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം ഈ ഒരു സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്നു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും നടന്നു പോകുന്ന ആളുകളുണ്ടാവും ഈ ഒരു സമയത്ത് കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്ലാസ്സുകൾ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഗ്ലാസ് രണ്ട് തിരിച്ച് ചെയ്യാം നമുക്ക് പ്ലെയിൻ ഗ്ലാസ് ഒരു ലെൻസ് പോലും ഇല്ലാത്ത പ്ലെയിങ് ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെയാണ് കൂളിംഗ് ഗ്ലാസുകൾ നല്ല കൂളിംഗ് ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ മറ്റൊരു ഗുണം കൂടിയുണ്ട് ഒന്ന് പെട്ടെന്ന് പ്രകാശം അമിതമായിട്ട് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറിയാം നല്ല വെയിൽ നല്ല ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണ് പൊളിച്ചു പോകുന്ന അത്രയും കണ്ണിങ്ങനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും അത്രയ്ക്കും വെയിലായിരിക്കും ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കൂളിംഗ് ഗ്ലാസ്സുകൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ണിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തേനും കാരണം അന്തരീക്ഷ മലിനീകരണമുള്ള സമയത്തും ഈ പറഞ്ഞ അമിതമായിട്ടുള്ള ചൂട് ക്ലൈമറ്റ് വേരിയേഷൻ വരുന്ന സമയത്തും ഈ സ്പെക്സ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൂളിംഗ് ഗ്ലാസ് പോലെയുള്ളതോ അല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസ്സോ ഗ്ലാസ്സുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു അപ്പം അത് ഒരു വശത്ത് നമ്മൾ വളരെയധികം കെയറ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് മറുവശത്ത് വേറൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കണ്ണിൽ ഇങ്ങനെ വെച്ച് പെട്ടെന്ന് നമുക്ക് ചെറിയ കരടുകൾ വീഴാറുണ്ട് അല്ലെങ്കിൽ ഈ കൺപോളയിൽ നിന്ന് വീഴുന്ന ചെറിയ രോമങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വീഴും വീഴുന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല നല്ല ഇറിറ്റേഷൻ ഉണ്ടാകും ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മുടെ ഈ രണ്ട് വിരൽ വെച്ചിട്ടിങ്ങനെ വല്ലാണ്ടിങ്ങനെ ഇളക്കാറുണ്ട് അല്ലേ കണ്ണിൽ കണ്ണിലിങ്ങനെ കശക്കി കശക്കി ആ ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്താറുണ്ട് അത് വലിയൊരു അപകടമാണ് കാരണം കണ്ണെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പാർട്ടാണ് നമ്മുടെ കൃഷ്ണമണി ആ ഒരു ഭാഗത്ത് ആ വൈറ്റ് പാർട്ടിലുമൊക്കെ എന്ത് സംഭവിക്കും സ്ക്രാച്ചസ് വരാൻ സാധ്യത ആ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ കാലക്രമേണ കാഴ്ചക്കും തകരാറ് സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായത്തിൽ നമ്മൾ എന്താ ചെയ്യുക ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വലിയ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് അല്ല എന്തെങ്കിലും തുണിയുടെ ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക ആ രോമമോ അല്ലെങ്കിൽ കരട് എടുത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുക ആരുടെയും സഹായം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വാഷ് ചെയ്യണം കുറച്ച് വെള്ളം ഒന്നെടുത്തിട്ട് വളരെ ശക്തിയായിട്ട് കണ്ണിലേക്ക് അടിക്കാൻ പാടില്ല കുറച്ച് പ്രഷറിൽ ഇങ്ങനെ ഒന്ന് കണ്ണിലോട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട വൃത്തിയുള്ള വെള്ളമായിരിക്കണം അപ്പോഴേക്കും ഈ പൊടിപടലങ്ങൾ പുറത്തേക്ക് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ കണ്ണിനെ കെയർ ചെയ്യേണ്ടത് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക പിന്നെ കണ്ണിന് കാഴ്ചശക്തി വർദ്ധിക്കാൻ എന്തെല്ലാം ഫ്രൂട്ട്സുകൾ കഴിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും കാഴ്ചശക്തി വർദ്ധിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് കുറച്ച് വൈറ്റമിൻ എ ഉൾപ്പെടുന്ന ഫ്രൂട്ട്സുകളാണ് സ്ട്രോബെറി നല്ലതാണ് ആപ്പിൾ അതുപോലെ തന്നെ ക്യാരറ്റ് വൈറ്റമിൻ എ കൂടുതലടങ്ങിയിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ എ വിഭാഗത്തിൽപ്പെടുന്ന വൈറ്റമിൻസുള്ള ഏതെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അത് അതിൻ്റെ ഒരു ശൃംഖല തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്താം അതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ ചെറിയ പച്ച നിറത്തിലുള്ള നെല്ലിക്ക നാരങ്ങ മുസമ്പി ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്താം അതേപോലെ നാച്ചുറലായിട്ടുള്ള വിഭവങ്ങൾ ചക്ക മാങ്ങ പപ്പായ ഇളനീര് പോലെയുള്ള നാച്ചുറൽ വിഭവങ്ങളുമൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ണിന് നല്ല കാഴ്ചശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളുണ്ടല്ലോ ആ മത്സ്യങ്ങളൊക്കെ കണ്ണിന് കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഇതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തുടക്കത്തിൽ ഞാൻ പറയാൻ ഒരു സംഭവമാണ് നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഡാർക്ക് നമ്മൾ ചിലപ്പോൾ കിടക്കുന്ന കിടന്നുകൊണ്ട് നമ്മൾ പലരും മൊബൈൽ യൂസ് ചെയ്യാറുണ്ട് അത് വളരെ ഒരു അപകടമാണ് പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പലരും പറയാറുള്ള ഒരു കാര്യമാണ് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ദയവ് ചെയ്ത് മൊബൈൽ മാറ്റി മാറ്റിവെക്കുക കിടന്നുകൊണ്ട് മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ഉറക്കവും കിട്ടത്തില്ല കണ്ണിനും വലിയ ദോഷമാണ് കാരണം ഓൾറെഡി ഡാർക്ക് റൂമാണ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടെ കിടക്കുന്നത് പിന്നെ ഈ മൊബൈലിൻ്റെ പ്രകാശം മാത്രമാണ് ഉണ്ടാകുന്നത് അത് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുകയും തലവേദനയും അത് അതുമായി ബന്ധപ്പെട്ട് പല കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആളുകളാണ് നമ്മുടെ കണ്ണിൻ്റെ സംരക്ഷണം നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം കാരണം അത് നമ്മുടെ ഒരു കടമയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വില മനസ്സിലാവും കാരണം അത്രത്തോളം പ്രാധാന്യം നമുക്ക് കണ്ണുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വേണ്ട പറയാനുള്ളത് കണ്ണ് സംബന്ധമായിട്ടുള്ള വളരെ പ്രയാസപ്പെട്ട സാഹചര്യങ്ങൾ അപ്പം കണ്ണ് രോഗങ്ങളോ അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായിട്ട് കാഴ്ച പ്രശ്നങ്ങൾ വരുന്ന അവസ്ഥ ചിലപ്പോൾ തിമിരം പോലെയൊക്കെ നമുക്ക് വരാം ഇപ്പം തിമിരം വരുന്നതിന് പ്രായ പ്രായഭേദമൊന്നുമില്ല ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ തിമിരം സംഭവിക്കുന്നുണ്ട് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തിമിരമായിട്ട് ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ ഉണ്ട് അപ്പോൾ പ്രായഭേദമല്ല അല്ലാതെയാണ് ഇന്നിപ്പം തിമിരം പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും നമുക്കറിയാം കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അപ്പോൾ അതൊക്കെ വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാണ് സ്വീകരിക്കേണ്ടത് ഇന്ന് നമുക്ക് ഒരുപാട് നല്ല ഫെസിലിറ്റീസുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കപ്പുകളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ലഭ്യമാണ് അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് അതൊക്കെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ടാണ് കണ്ണ് വിഭാഗം ഒപ്താനമോളജിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അവരുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒപ്റ്റോമെട്രിസ്റ്റ് നമ്മളെ കണ്ണാട കടകളിലൊക്കെ പോയിട്ടും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ സാ സാധിക്കും അങ്ങനെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവർക്ക് സ്പെക്സ് യൂസ് ചെയ്യാം അത് എങ്ങനെയുള്ള സ്പെക്സ് ആയാലും ചിലപ്പം ലോങ് സൈറ്റ് ഇഷ്യൂസ് ഷോർട്ട് സൈറ്റ് ഇഷ്യൂസ് പിന്നെ കണ്ണ് പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെക്സ് വയ്ക്കാറുണ്ട് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ അതൊക്കെ അവരുമായി വിദഗ്ധ മേഖലയിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ ൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിത കളിക്കണം യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ